ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മോട്ടോർമേറ്റ്. ഇന്നൊരു എക്സ്പെക്റ്റേഷൻസ് റിവ്യൂ ആണ്. റോയൽ എൻഫീൽഡ് മീറ്റോൾ 350 ഈ വർഷം സെപ്റ്റംബർ അവസാനത്തോടുകൂടി റോയൽ എൻഫീൽഡ് ലോഞ്ച് ചെയ്യാൻ പോകുന്നൊരു ബൈക്കാണിത്. വണ്ടിയുടെ ലുക്സൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ തണ്ടർബേഡ് എക്സിനോട് നല്ല സാമ്യതയുണ്ട്. പക്ഷേ തണ്ടർബേഡ് എക്സിനേക്കാൾ ഒരുപാട് വ്യത്യാസങ്ങളും ഈ ഒരു വണ്ടിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. തണ്ടർബേഡ് എക്സിന് പകരമായിരിക്കും ഈ ഒരു വണ്ടി ഇന്ത്യയിൽ സെയിൽ ചെയ്യുന്നത്. റോയൽ എൻഫീൽഡ് ലൈനപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫീച്ചർ ലോഡിലായിട്ടുള്ള വണ്ടിയാണിത്. അതിലെ പ്രധാന കാരണം ഈ വണ്ടിയുടെ എൻജിൻ തന്നെയാണ്. 350 cc എഞ്ചിനാണ് ഇപ്പോഴും വന്നിട്ടുള്ളത്. പക്ഷേ പഴയ പുഷ് റോഡ് മെക്കാനിസത്തിൽ നിന്ന് മാറി ഇപ്പോൾ SOHC എഞ്ചിനാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൂടുതൽ റിഫൈൻമെൻറ്റ് നമുക്ക് ഈ എഞ്ചിനിൽ നിന്നും പ്രതീക്ഷിക്കാം. ഏകദേശം 20.2 BHP പവറും അതുപോലെ 27 Nm ടോർക്കുമാണ് ഔട്ട്പുട്ട്സൊക്കെ വരുന്നത്. റോയൽ എൻഫീൽഡ് വണ്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നമായ വൈബ്രേഷൻസ് ഈ ഒരു SOHC എഞ്ചിനായതുകൊണ്ട് തന്നെ നമുക്ക് വളരെയധികം കുറവാകുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെ എടുത്തു പറയേണ്ടത് ഈ വണ്ടിയുടെ ഗിയർ ബോക്സാണ്. പുതുതായി നിർമ്മിച്ച ഗിയർ ബോക്സിൽ ഏറ്റവും കുറഞ്ഞ ലിങ്കേജസും അതുപോലെ പാർട്സുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്മൂത്തായിട്ടുള്ള ഗിയർ ഷിഫ്റ്റും കൂടുതൽ ക്ലച്ച് ലൈഫും ഈ ഒരു വണ്ടിയിൽ നിന്നും പ്രതീക്ഷിക്കാം. അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ അടുത്ത ഇഷ്യൂവും അവർ സോൾവ് ചെയ്തിരിക്കുകയാണ്. കാരണം റോയൽ എൻഫീൽഡ് ബൈക്കുകൾ ഓടിക്കുന്നവർക്ക് അറിയാം അതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ആ ഒരു അടി, ആ ഒരു പ്രശ്നം ഇപ്പോൾ സോൾവ് ആയിട്ടുണ്ട് മീറ്റോർ 350 വരുമ്പോൾ. ഹെഡ്ലൈറ്റിൻ്റെ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഹാലജൻ ഹെഡ്ലൈറ്റാണ് വന്നിട്ടുള്ളത്. പക്ഷേ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു LED റിങ് കൊടുത്തിട്ടുണ്ട്. ടെയിൽ ലാമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളി LED ആയിട്ടുള്ളൊരു റിങ്ങോട് കൂടിയിട്ടുള്ളൊരു ടെയിൽ ലാമ്പാണ് വന്നിട്ടുള്ളത്. ഈ ഒരു ടെയിൽ ലാമ്പ് നമ്മൾ യമഹയുടെ XSR 155 കണ്ടിട്ടുള്ള അതുപോലത്തെ ഒരു ടെയിൽ ലാമ്പ് തന്നെയാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. നമുക്ക് കോപ്പിയുടേതൊന്നും പറയാൻ കഴിയില്ല, പക്ഷേ രണ്ടും ഏകദേശം സാമ്യതയുണ്ട്. ഓവറോൾ നല്ലൊരു മോഡേൺ റെട്രോ ബൈക്കായിട്ട് തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയെ കാണാം. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഫീച്ചറാണ് ഈ വണ്ടിയുടെ ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ. പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ഒരു ഡിജി പ്ലസ് അനലോഗ് ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻറ്റ് കൺസോളാണെന്നാണ്. റോയൽ എൻഫീൽഡ് വണ്ടികളിൽ മിസ് ചെയ്തിരുന്ന ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ അതുപോലെ ഫ്യുവൽ മീറ്റർ ഇതെല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിന് പുറമെ ട്രിപ്പ് മീറ്റർ അതുപോലെ സർവീസ് റിമൈൻഡർ ഇതുപോലെ ഒരുപാട് ഫീച്ചേഴ്സ് ഈ ഒരു വണ്ടിയിൽ നൽകിയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇതിൽ USB ചാർജിംഗ് പോർട്ടും നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്കിതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയും കിട്ടുന്നുണ്ട്. അപ്പാച്ചി RTR 200 കണ്ടിട്ടുള്ളത് പോലെ തന്നെ ടേൺ ബൈ ടേൺ നാവിഗേഷനാണ് ഈ ഒരു വണ്ടിയിലും കൊടുത്തിട്ടുള്ളത്. റോയൽ എൻഫീൽഡ് ഇപ്രാവശ്യം നല്ല കട്ടക തന്നെയാണെന്ന് പറയാം. കാരണം റോയൽ എൻഫീൽഡ് വണ്ടികളിൽ മിസ് ചെയ്തിരുന്ന എല്ലാവിധ ഫീച്ചേഴ്സും ഈ ഒരു ഒറ്റ വണ്ടിയിൽ തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. 3 വേരിയൻസ് ആയിട്ടാണ് ഈ ഒരു വണ്ടി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്. ഫയർബാൾ, സ്റ്റെല്ല, സൂപ്പർനോവ. ഇതിൽ തന്നെ 7 കളേഴ്സിലാണ് ഈ ഒരു വണ്ടി ഇറങ്ങുന്നത്. ഫയർബാളാണ് ഇതിലെ ഏറ്റവും ബേസ് മോഡൽ, സൂപ്പർനോവയാണ് ഇതിലെ ഏറ്റവും ടോപ്പ് മോഡലും. ഓരോ വേരിയൻസിലും വരുന്ന മാറ്റങ്ങളും ഫീച്ചേഴ്സും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 165,000 രൂപ എക്സ്ഷോറൂം പ്രൈസായി വരുന്ന ഈ ഒരു വണ്ടി ഏകദേശം 200,000 നമ്മുടെ നാട്ടിലൊക്കെ ഓൺ റോഡ് ഇറങ്ങുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈസിന് റോയൽ എൻഫീൽഡിൽ നിന്നും നല്ലൊരു വണ്ടിയാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. റോയൽ എൻഫീൽഡ് മീറ്റോർ 350 കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.